എന്നാൽ സൗമ്യയുടെ അമ്മ ഇപ്പോൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഭൂരിഭാഗം പേരും തയ്യാറായില്ല എന്ന വസ്തുത കൂടിയുണ്ട്. വിധി വരുന്ന ദിവസമായിരുന്നിട്ടും അയൽവാസികളിൽ അധികം ആരും അവിടേക്ക് വരാൻ പോലും തയ്യാറായില്ല. കൃഷ്ണപ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സൗമ്യയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ ഈ കാണുന്ന വീട്ടിലേക്ക് സൗമ്യയുടെ അമ്മ സുമതിയും അതുപോലെ സഹോദരനും താമസം മാറ്റിയിട്ട്. അതിന് മുൻപ് ഷൊർണൂരെ വീട്ടിലായിരുന്നു ഇവർ താമസം. സൗമ്യയുടെ മരണത്തിലുണ്ടായ ഒരാഘാതം, അത് സൗമ്യ താമസിച്ചിരുന്ന വീട്ടിൽ ഇനി തുടർന്ന് താമസിക്കാനാവില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ആ വീട് മാറി ഇങ്ങോട്ട് താമസം മാറിയത്. ഇത് കവളപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പോലും മറ്റ് ആൾക്കാരുമായിട്ട് അയൽവക്കക്കാരുമായിട്ട് പോലും വലിയ ബന്ധമൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെ നമ്മൾ എത്തുമ്പോൾ തന്നെ സൗമ്യയുടെ വീട്ടിൽ മറ്റാരും തന്നെ അയൽവക്കക്കാരോ അങ്ങനെ നാട്ടുകാരോ ആയ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം വിധി വന്ന ശേഷമാണ് കുറച്ചു പേർ എങ്കിലും വന്ന് എത്തിയതും അനുശോചന വിഷമം പങ്കുവെക്കാനെങ്കിലും എത്തിയതും ഒക്കെ. ഇപ്പോൾ തന്നെ നമ്മൾ പലരുടെ അടുത്തും എന്താണ് ഈ വിധിയിലുള്ള ഒരു പ്രതികരണം എന്ന് ചോദിച്ചിട്ട് പോലും ആരും പ്രതികരിക്കാനാകാത്ത ഒരവസ്ഥയിലാണ്. ആരും സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ തയ്യാറല്ല, ഒന്നും പറയാനില്ല, അറിയില്ല എന്നുള്ളൊക്കെ മറുപടികളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചതിന്റെ കാര്യം അറിയില്ലേ? ആ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങളുടെ വീട് അടുത്തല്ലേ? അതെ. എന്നാൽ ഈ ഒരു കുട്ടി ഇവിടെ മരിച്ചിട്ട് അതിന് പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരുന്നതാണ് ഹൈക്കോടതിയൊക്കെ. ഇപ്പൊ ശിക്ഷ ഇളവ് ചെയ്തു, 7 വർഷം മാത്രമാണ് തടവ്. കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതായിരുന്നു. അവനെ വിടാൻ പാടില്ല, അതന്നെ എന്റെ അഭിപ്രായം. ഞാൻ പോകുക നേരില്ല, തല ചുറ്റുള്ളി വെയിൽ കൊണ്ടാലേ. ഇയാൾക്ക് വധശിക്ഷ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഇപ്പൊ ഞാൻ എന്താ പറയണ്ടത്, എനിക്ക് അത്ര പിടിയില്ല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ, ഒറ്റയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെ. ഇതിപ്പോ അഭിഭാഷകനെ അനീതി കാണിച്ചു, പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോൾ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനവും, അതുപോലെ അതിനനുസരിച്ചുള്ള തെളിവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വിധി ശിക്ഷ വരാത്തത് കൊണ്ട് നാട്ടുകാരായ എല്ലാവരും വളരെ വിഷമത്തിലാണ്. പ്രതിഷേധമുണ്ട് ഒരു സ്ത്രീ എന്നുള്ളതിലേക്ക്. നമുക്ക് സ്ത്രീ കുട്ടികളുള്ളതല്ലേ, അതിനെനിക്ക് പ്രതിഷേധമുണ്ട്.